നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളോണിയൻ രീതിയിൽ ഓടിട്ട് മനോഹരമാക്കിയിരിക്കുന്ന കൊച്ചൊരു വീട്. ബി ബോർഡിലാണ് ഈ വീടിൻ്റെ സൈഡ് ഭിത്തികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ നല്ല വിശേഷം കാണാം. സ്ക്വയർ ഫീറ്റിൽ സിറ്റ് ഔട്ട് ഹാൾ, ഓപ്പൺ കിച്ചൺ, രണ്ട് ബെഡ്റൂം, കോമൺ ടോയ്ലറ്റുമാണ് വീടിന് നൽകിയിരിക്കുന്നത്. 1.5 സെന്റിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വീടുകൾക്കും അതിൻ്റേതായ ഡിസ്റ്റൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടിൻ്റെ മലനിരകളിൽ അഭിമാനത്തോടെ പൊങ്ങി നിൽക്കുന്ന സ്നേഹ കൂടാരങ്ങളാണ് നാസർമാനുക്കായും വാരിയർ ഫൗണ്ടേഷനോടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കാണ് ഈ വീടുകളെല്ലാം ഫ്രീ ആയിട്ട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. കൺജസ്റ്റഡ് ആവാതെ എല്ലാ വീടുകളും അതിൻ്റേതായ ഡിസ്റ്റൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ പരിസര ഭാഗങ്ങളെല്ലാം ഇൻ്റർലോക്ക് ടൈൽസിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. വെള്ളം, വഴി, കറണ്ട് എല്ലാം വീടുകൾക്ക് സജ്ജീകരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടിൻപുറത്തിൻ്റെ ചൂട് അറിഞ്ഞിട്ടാവും കൊളോണിയൻ രീതിയിൽ ഓടിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് ഭിത്തികളെല്ലാം വി ബോർഡിൽ, GI പൈപ്പിൽ വി ബോർഡ് നൽകിയാണ് വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 3.5 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചിലവ് പറയുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഒതുക്കമുള്ളതും എന്നാൽ കാണാൻ കൊള്ളാവുന്നതുമായ ഒരു സിറ്റ് ഔട്ട്, അതിനോട് ചേർന്നാണ് ഹോൾ കൊടുത്തിരിക്കുന്നത്. ഹോളിൽ നിന്ന് തന്നെ പ്രവേശിക്കാവുന്ന രീതിയിലുള്ള കിച്ചൺ, ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു വലിയ ഉദാഹരണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിലുള്ളൊരു വീട് നിർമ്മിക്കാനായിട്ട് ഈസിയായിട്ട് സാധിക്കുന്നതാണ്. നല്ലൊരു മാതൃകയാണ് ഈ വീട്. അലങ്കാരങ്ങൾ ഏതുമില്ലാതെയാണ് ഹാളും കിച്ചണും നിർമ്മിച്ചിരിക്കുന്നത്. യാതൊരു പാർട്ടീഷനുമില്ലാതെ നേരെ ഓപ്പണായിട്ടാണ് രണ്ടും നിൽക്കുന്നത്. ഹാളിൽ നിന്നുമാണ് നമുക്ക് വീടിൻ്റെ രണ്ട് മുറിയിലേക്കും പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മുറികളാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ബാത്റൂം അനുവദിച്ചിരിക്കുന്നത്. വീടിന് ഒറ്റ നിറത്തിലുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് മുതൽ ബെഡ്റൂം ഭാഗം വരെയും ഒറ്റ നിറത്തിലുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിനും നല്ല ടൈൽസ് ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 450 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളും വീടിനകത്ത് നൽകിയിട്ടുണ്ട്. കരിങ്കല്ലിൽ തറ നിർമ്മിച്ച്, ബെൽറ്റ് വാർത്ത്, GI പൈപ്പിൽ വി ബോർഡാണ് നൽകിയിരിക്കുന്നത്. രണ്ട് സൈഡിലും വി ബോർഡ് നൽകിയിട്ടുണ്ട്. അകം സൈഡിനും പുറം സൈഡിനും വി ബോർഡ് നൽകി. GI പൈപ്പിലാണ് ജനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫാബ്രിക്കേഷൻ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും സ്കിൻ മോൾഡഡ് ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഏതൊരു രീതിയിൽ നോക്കിയാലും മനോഹരമായ ഒരു വീടാണ്. വാരിയർ ഫൗണ്ടേഷൻ്റെ കീഴിൽ നിരവധി വീടുകളാണ് ഇവിടെ നിർമ്മിച്ച് മാനുക്ക നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ആളുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം പാവപ്പെട്ട ആളുകൾക്കാണ് വീടുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 25 ഓളം വീടുകൾ വി ബോർഡിൽ തന്നെ നിർമ്മിച്ച് ഇതേ ഡിസൈനിലാണ് എല്ലാ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. വി ബോർഡ് അകം പുറം ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്.
ഇതുപോലുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വീട് നിർമ്മിക്കാനും വീടില്ലാതെയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വീടുകൾ നിങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. Best thing in your life.